പാലാരിവട്ടം പാലമഴിമതി കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും ഇതിനായി ഇബ്രാഹിം കുഞ്ഞിനെ നോട്ടീസ് നൽകാനും തീരുമാനം പാലാരിവട്ടം അഴിമതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചെന്നും വിജിലൻസ് വ്യക്തമാക്കി വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് സാലി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ തെളിവുകളൊക്കെയും ശേഖരിച്ച് കഴിഞ്ഞെന്നും വിജിലൻസ് അറിയിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ സൗമ്യ അതായത് ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിനെതിരായ അന്വേഷണം അനിശ്ചിതത്തിലായിരുന്നു അത് ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി തടഞ്ഞു വെച്ചതിനെ തുടർന്നൊരു സാഹചര്യത്തിലായിരുന്നു അക്കാര്യത്തിൽ അദ്ദേഹം ഒരു ഗവർണർ തീരുമാനമെടുക്കാത്ത പശ്ചാത്തലത്തിലായിരുന്നു അത്തരം ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗവർണർ അതിന് അനു പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു ഇനി അന്വേഷണ സംഘത്തിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണോദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അടുത്ത ആഴ്ച തന്നെ ഒരുപക്ഷേ പക്ഷേ വ്യാഴമോ വെള്ളിയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള തരത്തിൽ അത്തരത്തിലൊരു നോട്ടീസ് നൽകാനാണ് തീരുമാനം എന്നാണ് പക്ഷേ മറ്റ് ചില പ്രശ്നങ്ങൾ ആ കാര്യത്തിലുണ്ടോ ഒന്നാമത് നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം സമാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ നിയമസഭാ സമ്മേളനം പൂർത്തിയാകുന്നതുവരെ ഈ നിയമസഭാ ഈ സമ്മേളനം പൂർത്തിയാകുന്നതുവരെ എങ്കിലും കാത്തു നിൽക്കാനും ചോദ്യം ചെയ്ത് വൈകാനും സാധ്യതയുണ്ട് കാരണം അക്കാര്യത്തിൽ വിജിലൻസിൻ്റെ തലപ്പത്ത് നിന്നാണ് ഒരു തീരുമാനം എത്തേണ്ട വരേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ അടുത്ത ആഴ്ച അടുത്ത വ്യാഴമോ വെള്ളിയോ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാം അതിനനുസരിച്ച് നോട്ടീസ് നൽകാം അല്ലെങ്കിൽ ഈ സഭാ സഭാസമ്മേളനം പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാം അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നത് ഏതായാലും മുൻപ് ഒരു ഒരിക്കൽ ഇബ്രാഹിം കുഞ്ഞിനെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നതാണ് അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിഷേധിക്കുകയും താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലം വിജിലൻസ് രഹസ്യമായി ചില അന്വേഷണങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ പ്രഥമ പ്രധാനമായും കുരുക്കിയത് ടി ഒ സൂരജിൻ്റെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആയിരുന്നു സൂരജിൻ്റെ മൊഴിയാണ് സൂരജ് പറഞ്ഞത് ഈ പാ വാലാരിവട്ടം പാലം നിർമ്മിച്ച ആർ ബി എസ് കമ്പനിക്ക് കരാർ കമ്പനിക്ക് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ എട്ടേകാൽ കോടിയോളം രൂപ മുൻകൂറായി അനുവദിക്കുന്നതിന് ഒരു തീരുമാനമെടുക്കുകയും അത് അനുവദിക്കാൻ ഉത്തരവാവുകയും ചെയ്തിരുന്നു അക്കാര്യത്തിൽ മന്ത്രിയായി അന്ന് മന്ത്രിയായിരുന്ന ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ചിൻ്റെ നിർദ്ദേശമാണ് തങ്ങൾ അനുസരിച്ചത് എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിൻ്റെ മൊഴിയും ആ മൊഴി മാത്രമല്ല അദ്ദേഹം ഒരു അഫിഡവിറ്റായി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു ഇതാണ് ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിനെ കുരുക്കിയിരിക്കുന്നത് മാത്രവുമല്ല സൂരജ് നൽകിയ മൊഴിയിൽ മന്ത്രി പറഞ്ഞത് പലിശ പലിശരഹിതമായി എട്ടയാൾ കോടി നൽകാനായിരുന്നു പക്ഷേ ഏഴ് ശതമാനം പലിശ ഈടാക്കാൻ താനാണ് ഫയലിൽ കുറിച്ചത് എന്ന് സൂരജ് മൊഴി നൽകുകയും ചെയ്തു ചുരുക്കത്തിൽ ഇബ്രാഹിംകുഞ്ഞിനെ കുരുക്കുന്ന ഒട്ടേറെ മൊഴികൾ സൂരജിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമായിരുന്നു വിജിലൻസ് ഈ കാലയളവിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത് മറ്റ് ചില ബന്ധങ്ങൾ കൂടി ഇബ്രാഹിംകുഞ്ഞിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് വിജിലൻസ് മനസ്സിലാക്കുന്നത് മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണം സമാന്തരമായി നടത്തുന്നുണ്ട് അത് ഈ പാലാരിവട്ടം പാലം നിർമ്മാണ കാലയളവിൽ നോട്ട് നിരോധന കാലയളവിൽ ഏതാണ്ട് പത്ത് കോടിയോളം രൂപ ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണത്തിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഈ കേസ് ഇതൊക്കെ ബന്ധപ്പെടുത്തിയൊരു അന്വേഷണമാണ് വിജിലൻസ് പ്രാഥമികമായി ആദ്യം തന്നെ നടത്തിയിരുന്നത് കൂടുതൽ തെളിവുകൾ അതുകൊണ്ട് തന്നെ വിജി ഇബ്രാഹിംകുഞ്ഞിനെതിരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരി നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇബ്രാഹിംകുഞ്ഞ് കുരുക്കിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടിയും വിശദീകരണവും നൽകാൻ മുൻ മുൻമന്ത്രിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരു വിജിലൻസ് കടന്നേക്കും സാലി സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു പാലാരിവട്ടം പാലത്തിന്റെ ഭാരപരിശോധനയിൽ തലസ്ഥിതി തുടരണമെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ ടി ഒ സൂരജ് അടക്കമുള്ളവർ ഇബ്രാഹിം കുഞ്ഞിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വ്യക്തമായ തെളിവുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കുഞ്ഞ് കുരുക്കിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത് ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യൽ ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ അന്വേഷണത്തിന് വളരെ ദീർഘമായ ഒരു ഇടവേള അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു തുടർ നടപടികളിലേക്ക് ഈ കാലഘട്ടങ്ങളിലൊക്കെയും വളരെ സമഗ്രമായൊരു അന്വേഷണം വിജിലൻസ് നടത്തി വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജിലൻസില് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അവർ വെളിപ്പെടുത്താൻ തയ്യാറല്ല എങ്കിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിനെ കുരുക്കുന്ന നിർണായകമായ തെളിവുകൾ വിജിലൻസിൻ്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും ചില ചോദ്യങ്ങൾ വിജിലൻസിന് ഇബ്രാഹിംകുഞ്ഞിനോട് ചോദിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായി മറുപടി ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ് നൽകേണ്ടതുണ്ട് ആ ആ സാഹചര്യത്തിൽ ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഒരു പക്ഷേ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനോ അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ളതാവാം കടക്കാനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ഇബ്രാഹിം കുഞ്ഞും ഈ വിഷയത്തിൽ യു ഡി എഫും മുസ്ലിം ലീഗും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമല്ല യു ഡി എഫ് നേതൃത്വത്തിനും മുസ്ലിം ലീഗിനും ഇത് വിശദീകരിക്കേണ്ടി വരും കാരണം കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു പാലം ഉപയോഗശൂന്യമായ ഒരു പശ്ചാത്തലത്തിൽ അതിനെതിരെ വലിയ ജനവികാരം നാട്ടിലാകെയുണ്ട് അതിന് സമാന്തരമായി തന്നെയാണ് അന്ന് അക്കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്ക് അതിൻ്റെ അഴിമതിയിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് അന്വേഷണം നീളുന്നത് ഏതായാലും ലഭിച്ച തെളിവുകൾ വെച്ച് ഇബ്രാഹിം കുഞ്ഞിനെ വലിയ നടപടി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത അത് സംബന്ധിച്ച വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് മാത്രമാണ് വിജിലൻസ് സംഘം പറയുന്നത് ഏതായാലും ചില തെളിവുകൾ അത് നിർണായകമായ തെളിവുകൾ തന്നെയാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി ശരി വിശദാംശങ്ങൾ പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും ഇതിനായി ഇബ്രാഹിം കുഞ്ഞിനെ നോട്ടീസ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ശക്തമായ തെളിവുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം പാലാരിവട്ടം പാലം നിർമ്മാണത്തിലുണ്ടായത് വൻ അഴിമതിയാണെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു കരാറുകാർ കോടതിയെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ ഡിസംബറിൽ പണി പൂർത്തിയാകുമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി വിശദാംശങ്ങളുമായി ഷാജി ചേരുന്നുണ്ട് ഷാജി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം മന്ത്രി സുധാകരൻ്റെ വിശദീകരണം വന്നിരിക്കുന്നു പാലം നിർമ്മാണത്തിലുണ്ടായത് വൻ അഴിമതിയാണെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും സൗമ്യ ആലപ്പുഴയിലെ അഭിഭാഷകരുടെ സംഘടനയില് സംസാരിക്കുകയായിരുന്നു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി സുധാകരൻ പാലാരിവട്ടം പാലത്തിൽ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലും വളരെയധികം ക്രമക്കേട് നടന്നിട്ടുണ്ട് അത് ഈ ശ്രീധരൻ അടക്കമുള്ള മൂന്ന് കമ്മിറ്റികളുടെ പരിശോധനയിൽ വളരെ വ്യക്തമായിരുന്നു ഉണ്ട് അതിൻ്റെ അകത്ത് നിർമ്മാണം കൃത്യമായിട്ടുള്ള രീതിയിലല്ല അതിന് ഉപയോഗശൂന്യമാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപകടമുണ്ടാകും ഇത്തരം പല മുന്നറിയിപ്പുകളും ഈ സ്ത്രീധരന്റെ അടക്കം വന്നിട്ട് പോലും ഇതിനെതിരായിട്ട് ഒരു വിഭാഗം കരാറുകാർ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് അവരുടെ വാദത്തെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ അവരുടെ ഭാഗത്താണ് ന്യായമെന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി ഉണ്ടായത് ഇതേ തുടർന്ന് സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു ഗതികേട് സർക്കാരിനുണ്ടായി അത്രയും തലതാമസം ഈ മൂന്ന് നാലു മാസത്തെ തലതാമസം കൊണ്ട് മാത്രമാണ് പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരണം വൈകിയത് ഒരു പക്ഷേ ഈ ഡിസംബറിൽ അതിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു താനെന്നും മന്ത്രി പറയുകയുണ്ട് ഇത്തരത്തിൽ വന്ന ഒരു കാലതാമസം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നിർമ്മാണത്തിന് തടസ്സം വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മൂന്ന് മാസക്കാലം ഇത്തരത്തിൽ തന്നെ കരാറുകാർ കോടതിയെ സമീപിച്ചത് കൊണ്ട് വന്ന കാലതാമസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഡിസംബറിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണമെന്നാണ് കഴിഞ്ഞ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ പൂർത്തീകരണം ഇനിയും വൈകുമെന്നും മന്ത്രി സൗമ്യ ശരി ശരി വളരെ വ്യക്തമാണ് പാലാരിവട്ടം പാലം അഴിമതിയിൽ ഉണ്ടായത് വൻ അഴിമതിയാണെന്നാണ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് കരാറുകാർ കോടതിയെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ ഡിസംബറിൽ തന്നെ പണി പൂർത്തിയാകുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി